ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഒന്ന് കൊരുന്തി പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശഭിക്കപ്പെട്ടവൻ അപ്പോസലായ പൗലോസ് എഴുതിയ കൊരുന്തിയർക്കെഴുതിയ ആ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിച്ച ആ വാക്യം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശഭിക്കപ്പെട്ടവൻ ഏതൻ തോട്ടത്തിൽ ആദം ഹൂവമാർ ശമിക്കപ്പെട്ടവരായി മാറിക്കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ലോകത്തിലുണ്ടായതായി ശാപം നീക്കുവാൻ കർത്താവി ലോകത്തിലേക്ക് വന്നു രണ്ട് യോഗം ഞാൻ ആറാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയി ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രണ്ട് യോഗൻ ഞാൻ ആറാം വാക്യം നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു യോഹൻ ഞാൻ വ്യക്തമായി എഴുതിയിരിക്കുന്നു എന്താണ് ദൈവത്തോട് നാം കാണിക്കുന്ന സ്നേഹം അത് വിസ്തരിച്ച് ശരിയായിട്ട് യോഹൻ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു അപ്പോൾ മേളിൽ വായിച്ചത് ഒന്ന് കുരുതിയക്കിഴുത ലേഖനത്തിൽ നാം വായിച്ചത് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കേണ്ടതെന്ന് യോഹൻ ഞാൻ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തോടുള്ള സ്നേഹം എബ്രായ്ക്ക് ലേഖന കർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന് പറഞ്ഞാൽ മാനവജാതിയുടെ ശാപത്തിൽ നിന്നവരെ വീണ്ടെടുക്കുവാൻ തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു കുരിശിൽ മനുഷ്യന്റെ ശാപത്തെ നീക്കുവാൻ താൻ ശാപമായി മാറി എബ്രാം ലേഖനകർത്താവ് ചോദിക്കുക ഇത്ര വലിയ രക്ഷ അതിനെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് എബ്രഹാം ലേഖനകർത്താവ് വിളിച്ചറിയിക്കുകയാണ് ഒന്ന് യോഹനാൻ നാലാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി ശാപത്തിൽ കീഴിൽ കിടന്നിരുന്നതായ മനുഷ്യന് മറ്റൊന്നിനാലും രക്ഷ നേടുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയേ ഗോവിയായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി അപ്പൊ ദൈവത്തിന്റെ മഹാസ്നേഹം അങ്ങനെ ലോകത്തിന് ദൈവം പ്രത്യക്ഷമാക്കി കൊടുത്തു ആ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശവിക്കപ്പെട്ടവന്നു പൗരോസ് വിളിച്ചു പറയുകയാ വീണ്ടും ഒന്ന് യോഹന്നാലിൽ നാലാം അധ്യായത്തിൽ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായ ചിത്തമായി ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു അപ്പോ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല പിന്നെ അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് ശാപത്തിന് പ്രായ അയച്ചത് തന്നെ സ്നേഹമാകുന്നു അപ്പോൾ ദൈവത്തിന്റെ മഹാസ്നേഹമാണ് കുരിശിൽ കാണുന്നത് ആ കർത്താവിനെ സ്നേഹിക്കാത്തവൻ വീണ്ടും പഴയ ശാപത്തിലേക്ക് പോകുന്നു എന്ന് പൗലോസ് വിളിച്ചു പറയുന്നു നോക്കണേ യോഹന്നാൻ അഞ്ചാം അധ്യായത്തിൽ യേശുന്റെ മാറിൽ ചാരികിയിരുന്ന യേശുവിൻ്റെ ഓരോ ഹൃദയത്തിന്റെ സ്തംഭനങ്ങളും ശരിക്ക് ചലനങ്ങളും ശരിക്കറിഞ്ഞ യോഹന്നാൻ പറയുക യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു ഓഹണമേ ക്രിസ്തുവിന്റെ സ്നേഹം ഒന്നുകൂടെ എടുത്തു പറയുകയാണ് യോഹന്മാൻ പ്രൈസോഡ് തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിരിക്കുന്നത് പോലെ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു നമ്മുടെ ശാപം നമ്മുടെ പാപം മുഴുവനും നാം അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവനും ഏറ്റ് കാൽവരി കുരിശിൽ ശാപമായി നമുക്കു വേണ്ടി തീർന്നു എന്ന് അപ്പോസായ വിളിച്ചു പറയുക ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി ന്യായപ്രമാണ പ്രകാരം ശാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായ നാം അതിൽ നമ്മെ വിടുവിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തു അപ്പോൾ ആ ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ വീണ്ടും ശഭിക്കപ്പെട്ടവനായി മാറുന്നു എന്ന് ഒന്ന് കൊരന്തി പതിനാറ് വിളിച്ചു പറയുന്നു എന്നിട്ടോ ഒന്നുകൊരു രണ്ടാം അധ്യായത്തിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുള്ളത് ഒരു കല്ലും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല അപ്പൊ ഇങ്ങനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ശാപമായി തീർന്ന ക്രിസ്തുവിനെ വിശ്വസിച്ച് പൂർണമായി വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ടു കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടുമില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല ലേഖനങ്ങളിൽ അപ്പോലോസി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു ഇനിയും നാം എന്താകുമെന്ന് ഇതുവരെയും നാം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട് എഴുതിയ ലേഖനത്തിൽ പോലോസ് വീണ്ടും പറയുക ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല എന്നെ കേൾക്കുന്ന സ്നേഹിത ഈ വാക്യത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ലോകത്തിൽ ദൈവത്തെ നീ സ്നേഹിച്ച് ജീവിക്കുന്നെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇന്ന് വരെ ഒരു കണ്ണ് കണ്ടിട്ടില്ല ഇന്നുവരെ ഒരു ചെവിയും അത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് അപ്പോസലൻ വിളിച്ചു പറയുക ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെയായി തീരും നോക്കണമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവർ സൂര്യൻ പ്രതാപത്തോട് ഉദിക്കുന്നത് പോലെയായി മാറും എപ്പോൾ നീ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ യോഹൻലാൽ ലസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറയുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എന്റെ സ്നേഹത്തിൽ വസു പിതാവ് പുത്രനായി യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ പുത്രനും നമ്മെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസു എന്ന് യോഹനാന പോസലൻ വിളിച്ചു പറയുകയേശു ക്രിസു പറഞ്ഞതായ വാക്യം എഴുതി വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം ഇല്ലെങ്കിൽ പഴയ ശാപത്തിലേക്ക് പോകുവാനിടയായി തീരും എന്താണ് കർത്താവിനോടുള്ള സ്നേഹം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹം അപ്പൊ ദൈവത്തോട് നമുക്കുള്ള സ്നേഹം പ്രത്യക്ഷമാക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക അവന്റെ പുത്രനിൽ വിശ്വസിക്കുക അല്ലാത്തവൻ ശപിക്കപ്പെട്ടവനായി മാറും എന്ന് വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുക നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം ഒന്ന് കൊരുന്തി പതിനാറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നീ കർത്താവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം വീണ്ടും പിന്തിരിഞ്ഞു പോയാൽ നീ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവനായി മാറുന്നു എന്ന് ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ ഇഷ്ടമറിഞ്ഞ് അതുപോലെ ജീവിക്കൂ നിത്യതയിൽ എന്നെയും നിന്നെയും ഒരിക്കലും ദൈവം കൈവിടുകയില്ല ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും വിശ്വസിക്കാതിരുന്ന മിശ്രിൽ നിന്ന് ഇറങ്ങിയ ഇസ്രയേൽ മക്കളെ തള്ളിക്കളഞ്ഞതുപോലെ തള്ളിക്കളയുവാൻ ഇടവേ ഇടവരാതെ ദൈവത്തിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി വസിക്കൂ ഈ ദിനങ്ങളിൽ ഒന്നിൽ കർത്താവ് വരും ലോക സംഭവങ്ങൾ നമ്മെ അത് വിളിച്ചറിയിക്കുകയാണ് തുർക്കിയിലും സിറിയയുടെ പ്രാന്തപ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ചില്ലുവാനം ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കർത്താവ് പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് ഭൂകമ്പം വർദ്ധിക്കും അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിന്റെ അർത്ഥം കർത്താവിന്റെ വരവ അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കാത്തവരെ മടങ്ങി വരൂ കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശഭിക്കപ്പെട്ടവനായി തീരുമെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുക അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ വരമെങ്കിൽ ഒരുക്കി കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും എന്തെയുമായി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം അതനുസരിച്ച് അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനപ്രകാരം ജീവിച്ച് അങ്ങയുടെ വരവെങ്കിൽ ഇവിടെ കയറി വരുവേ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അടിയനും വചനം കേൾക്കുന്നവരെല്ലവരും എടുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാട്ട് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൽ സ്തോത്രം യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആ മേ ഗോഡ് ബ്ലസ് യു